ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ പത്താമത്തെ സെഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്തിട്ടില്ല പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഓക്കെ അതിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അതോറിറ്റേറിയനിസം ആൻഡ് ഡോക്മെറ്റിസം എന്താണ് അതോറിറ്റേറിയനിസം അതോറിറ്റി മീൻസ് അധികാരം ഓക്കെ ഒരാൾക്കൊരു അധികാരം കിട്ടുമ്പോൾ ആ അധികാരം അനുസരിച്ചുള്ള പവറും സ്റ്റാറ്റസും അയാൾക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള ഹൈറാർക്കൽ സിസ്റ്റം അനുസരിച്ചിട്ട് കൂടുതൽ മുകളിലേക്ക് എന്താണ് അതോറിറ്റി കൂടുകയും അതനുസരിച്ച് പവറും സ്റ്റാറ്റസും കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചായിരിക്കും ഒരു എംപ്ലോയി എന്ന നിലയിൽ ആ വ്യക്തി ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ഒരു മാനേജർ എന്നുള്ള ഒരു ഹയർ അതോ ഒരു അതോറിറ്റി എപ്പോഴും അയാളുടെ മുകളിലുള്ള ഹയർ അതോറിറ്റീസിൽ നിന്നും മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ ഈ പറയുന്ന ഓർഡേഴ്സ് റിസീവ് ചെയ്യുന്നുണ്ടാവുള്ളൂ അയാളും ഒപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ അയാൾ താഴെ നിൽക്കുന്ന അതോറിറ്റീസിൽ നിന്നും അത്ര കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല ഓർഡേഴ്സൊന്നും സ്വീകരിക്കുന്നുണ്ടാവില്ല അതുമാത്രമല്ല സുപ്പീരിയഴ്സുന്ന ഓർഡേഴ്സ് സ്വീകരിക്കുമ്പോൾ അതിന് വ്യാ വേറൊരു ചോദ്യം ചെയ്യാതെ അത് അതുപോലെ തന്നെ അനുസരിക്കുകയാണ് ചെയ്യുക പക്ഷേ ഒരു അത്ര ഒരു അതോറിറ്റി ആണ് അയാൾക്ക് അയാളുടെ ബോസിൽ നിന്നും ഒരു സെയിൽ ലൈക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് അയാൾ അനുസരിക്കുന്നുണ്ടാവും പക്ഷേ അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അത് ചോദിച്ചിട്ടുണ്ടാവും കാരണം അയാളുടെ ഒരു പവർ ആൻഡ് സ്റ്റാറ്റസ് ആ രീതിയിലാണ് ഓക്കെ അപ്പം അതാണ് അതോറിറ്റേറിയനിസം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഡോഗ്മറ്റിസമാണ് ഡോഗ്മറ്റിസംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസ് മൈൻഡ്നെസ്സാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ക്ലോസ് മൈൻഡ് ആയിട്ടുള്ളവരുണ്ടാവും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ളത് ഉണ്ടാവും എന്താണ് ഈ ക്ലോസ് മൈൻഡഡ് ഓപ്പൺ മൈൻഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് വേറെ ഒന്നുമല്ല ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം ആ അത് നമ്മൾ ഉൾക്കൊള്ളുക ഓക്കെ അതിനെയാണ് നമ്മൾ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നത് ക്ലോസ് മൈൻഡ് ഇപ്പോൾ വേറെ ആരെന്തു പറഞ്ഞാലും അതൊന്നും ഉൾക്കൊള്ളാതിരിക്കുക ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണ് ക്ലോസ് മൈൻഡ് അവരൊരിക്കലും മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത വ്യക്തികളാണ് ഓക്കെ സോ മിക്കവാറും ഈ പറയുന്ന മാനേജേഴ്സ് ഒരു പക്ഷേ ചിലപ്പോൾ ക്ലോസ് മൈൻഡഡ് ആയിട്ടുള്ള ഹൈലി ആയിട്ട് കാണപ്പെടുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ആയിരിക്കാം പലപ്പോഴും അപ്പോൾ അവരുടെ താഴെയുള്ളവർ ചിലപ്പം അവരുടെ അടുത്തൊരു അഭിപ്രായം പറഞ്ഞു ചിലപ്പോൾ ഈ മാനേജർ ഉദ്ദേശിക്കുന്നതിലും നല്ലൊരു അഭിപ്രായമായിരുന്നിരിക്കാം അത് പക്ഷേ ഇവരുടെ ഈഗോ കാരണം ഇവരുടെ ഒരു ക്ലോസ് മൈൻഡ് കാരണം അത് അക്സെപ്റ്റ് ചെയ്യേണ്ടാവില്ല കാരണം അവർ ഹൈലി ഡോഗറ്റിക് ആയതുകൊണ്ട് ഓക്കെ സോ അതാണ് ഡോഗിസം ഓക്കെ നമുക്കിപ്പോൾ ഈ പറയുന്ന ചില മാനേജേഴ്സ് ഉണ്ട് അവർ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ച് പുതിയ നല്ല അഭിപ്രായങ്ങൾ ഓരോ സെക്കൻസൻസനുസരിച്ച് ഫോം ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട് അവർ കുറെ കൂടി ഓപ്പൺ മൈൻഡ് ആണ് അവരിൽ ലെസ് ഡോഗറ്റിക് എന്ന് പറയാം അപ്പോൾ ഈ ഡോഗ്മറ്റിക്ക് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോരുത്തർ ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ടാണ് ഓക്കെ സോ ഇപ്പം നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ ഈ പറയുന്ന പോലെ ഡോഗ്മറ്റിക്ക് ചില സമയത്ത് നല്ലതാണ് ഹൈലി ഡോഗറ്റിക് ആണെങ്കിൽ അവർ പെട്ടെന്ന് ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ആ കാര്യത്തിൽ നിന്ന് മാറില്ല പിന്മാറില് അവർ അതിൽ തന്നെ നിൽക്കുന്നുണ്ടാവും സോ ദാറ്റ് ഇപ്പം നമ്മളൊരു കാര്യം സ്റ്റെബിലൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നല്ല ഡോഗറ്റിക്സ് ഉണ്ടാവണം ഓക്കെ അപ്പോൾ ലെസ് ഡോഗറ്റിക് ആകുമ്പോൾ കുറച്ചുകൂടി ആണ് അപ്പോൾ രണ്ടിനും ഗുണവും ദോഷവും ഉണ്ട് ഓക്കെ ഇനി റിസ്ക് പ്രോസ്പെൻ പ്രൊപ്പൻസിറ്റി എന്താണ് റിസ്ക് പ്രൊപ്പൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങൾ എത്ര റിസ്ക്കോടു കൂടിയിട്ട് എടുക്കുന്നു അതാണ് നമ്മൾ റിസ്ക് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത് ഹൈലി റിസ്ക്കോടു കൂടിയിട്ട് ഒരാൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പുതിയ നല്ല ഐഡിയാസും പുതിയ നല്ല ഡയറക്ഷൻസൊക്കെ ഓർഗനൈസേഷൻസിന് കൊടുക്കുന്നുണ്ടാവും അതൊക്കെ ശരിക്കും പ്രാബല്യത്തിൽ വരാനുള്ള റിസ്ക്കാണ് ആൾ എടുക്കുന്നത് പക്ഷേ അത്ര കണ്ട് റിസ്ക് പ്രൊപ്പൻസിറ്റി കുറവുള്ളൊരു മാനേജർ ആണെങ്കിൽ ആളെപ്പോഴും വളരെ കോൺസർവേറ്റീവായിട്ട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവാതെ കഴിയുന്നൊരു വ്യക്തിയാണ് ഇനി മച്ചവാലിസം മച്ചയിലെ വാലനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം കാണാൻ എന്തും ചെയ്യാമെന്നുള്ള ഒരു മനോഭാവമുള്ള ചില വ്യക്തികളുണ്ടാവും അപ്പോൾ അവരെയാണ് നമ്മൾ മച്ചവാലൻ എന്ന് പറയുന്നത് അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടൊക്കെ മനസ്സിലായി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കൺട്രോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമായിട്ട് നിൽക്കുന്നവർ അവരാണ് മച്ചവാലിസം എന്ന് പറയുന്നത് മച്ചവാലിയൻ എന്ന് പറയുന്നത് ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ മത്യവാലനിസം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇനി അടുത്തത് വരുന്നത് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റീസ് ആണ് അതിൽ ഈ പറയുന്ന ടൈപ്പ് എ പേഴ്സൺസ് എന്ന് പറയുന്നത് അവർക്ക് കുറേ കൂടി ഈ പറയുന്ന ടൈമിൻ്റെ ഒരു സെൻസൊക്കെ കൂടുതലുള്ളവരാണ് അത് കുറച്ചുകൂടി അച്ചീവ്മെൻ്റ് ഓറിയഡ് ഓറിയൻറ്റഡ് ആണ് കുറച്ച് കോമ്പറ്റീറ്റീവായിട്ടുള്ളവരെ സെൽഫായിട്ട് ജോലി ചെയ്യാനുള്ള താല്പര്യമുള്ളവരൊക്കെയാണ് അപ്പം അവർ വളരെ എൻതൂസിയാസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ടൈപ്പ് എ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ടൈപ്പ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈസി ഗോയിങ് ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് അത്രയും ടൈമിൻ്റെ അർജൻസി ഒന്നും ഇല്ല അതുമാത്രമല്ല അവർ അത്ര കോമ്പറ്റീറ്റീവ് ആയിരിക്കില്ല ജസ്റ്റ് ഒരു നെയിംസേക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ ടൈപ്പ് ഇ അങ്ങനെയല്ല അവർ ഇപ്പം വർക്ക് അണ്ടർ പ്രഷറിലും വർക്ക് ചെയ്യും അപ്പോൾ അവർക്കൊക്കെ കുറെ കൂടി ഈ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് കാരണം വർക്ക് അൻഡർ പ്രഷറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ടൈപ്പ് അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഈ രണ്ട് കാറ്റഗറിയിലുള്ളവരും നമുക്ക് ഓർഗനൈസേഷന് വേണ്ടതാണ് പക്ഷേ അതിൽ ഉചിതമായിട്ട് നമ്മളുടെ ഓർഗനൈസേഷനെ കുറെ കൂടി ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വളരെ ഷോർപ്പ് പീരിയലിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ടൈപ്പ് ആണ് ഓക്കെ ടൈപ്പ് ബി പേഴ്സൺസ് വെച്ചാൽ ജസ്റ്റ് അവരെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ മാത്രമേ നമുക്ക് അവരെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി വരുന്നത് പിന്നെ വർക്ക് എത്തിക്ക് ഓറിയൻറ്റേഷൻ വർക്ക് എത്തിക് ഓറിയൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ വർക്കിനോട് കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്ന ആൾക്കാർ ജോലി ചെയ്യാനായിട്ട് ഓക്കെ ചിലർക്ക് ആ വർക്ക് എത്തിക്ക് ഓറിയൻറ്റേഷൻ കുറവായിരിക്കും അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഇങ്ങനെ വേവറിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് പക്ഷേ ചിലർ അങ്ങനെയല്ല ഭയങ്കരമായിട്ട് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും അങ്ങനെ കൂടുതൽ എക്സ്ട്രീം വർക്ക് എത്തിക്ക് വാല്യൂസ് ഉള്ളവർ ഉള്ളവരെ നമ്മൾ വർക്ക് ഹോളിസം എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അവർ എപ്പോഴും അവരുടെ ലൈഫിലായാലും കൂടുതൽ ഇമ്പോർട്ടൻസ് ജോലിക്കായിരിക്കും കൊടുക്കുക ബാക്കിയുള്ള താല്പര്യങ്ങൾക്കൊക്കെ കുറവ് ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പം ഇവർ അതുകൊണ്ട് തന്നെ നോൺ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും പക്ഷേ ഹൈ വർക്ക് എത്തിക് ഓറിയന്റേഷൻ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഓർഗനൈസേഷന് നല്ലതാണ് ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ ഈ വർക്ക് എത്തിക്സ് ഓറിയന്റേഷൻ കൂടുതലുള്ളവർക്ക് ഉള്ളവരെ നമ്മൾ വർക്ക് ഹോളിക് അല്ലെങ്കിൽ വർക്ക് ഹോളിസം എന്ന് പറയുന്നുണ്ട് ആ പ്രതിഭാസത്തിനെ പക്ഷേ ഇതിൽ അവർ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് ഈവൻ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് പിന്നീട് ഈ പറയുന്ന ഓർഗനൈസേഷനായാലും അതുപോലെ ഈ പറയുന്ന എംപ്ലോയീസിനെ ആയാലും ഒരുപോലെ ബാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് വർക്ക് ഹോളിക്ക് അത്ര ആവേണ്ടതില്ല ഒരു എത്തിക് ഈ വർക്ക് എത്തിക് ഓറിയൻറ്റേഷൻ ഒരു ബാലൻസ്ഡ് രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ടെൻ ഡിഫറെൻ്റ് പേഴ്സണാലിറ്റി സവിശേഷതകൾ നമ്മൾ കണ്ടിരുന്നു അത് എത്രത്തോളം നമുക്ക് ഇഫക്റ്റീവാണ് ആ ഓർഗനൈസേഷന് പെട്ടെന്ന് പെട്ടെന്ന് പ്രത്യേകിച്ചെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്നു അപ്പോൾ നമുക്ക് എല്ലാം കൂടി ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളതും കോംപ്ലെക്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ലേണിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോസസ്സാണ് ഓക്കെ അപ്പം ഇത് എല്ലാ കാര്യങ്ങളും കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട് അതാണ് നമ്മുടെ സം ടോട്ടൽ ഓഫ് എ പേഴ്സണിനാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ പേഴ്സണാലിറ്റി അപ്പം ഒരു വ്യക്തിയെ മൊത്തത്തിൽ നമുക്ക് ഈ പേഴ്സണാലിറ്റി കൊണ്ട് അളക്കാനായിട്ട് പറ്റും ആളുടെ എല്ലാ ആസ്പെക്ട്സും ഈ പേഴ്സണാലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ് ഓക്കെ ആളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസും ആളുടെ ബിഹേവിയർ ട്രേറ്റ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും അയാളുടെ സെൽഫിനെ കുറിച്ച് കാര്യങ്ങൾ സിറ്റുവേഷൻ ലേണിങ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം അങ്ങനെ നമുക്ക് ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വളരെ ബെസ്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലുക്ക് ഓൺ പിന്നെ മുറ എന്ന് പറഞ്ഞ രണ്ട് ഓതേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു പരിധിവരെ പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെയുമാണ് എന്നാൽ ചിലരെ പോലെയുമാണ് എന്നാൽ മറ്റുള്ളവരെ പോലെയല്ല എന്നുള്ള രീതിയിൽ അപ്പം നമുക്കത് പല രീതിയിലാണ് തോന്നുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി നോക്കാം ഇത് മറ്റൊരാളെ പോലെ തന്നെയാണല്ലോ ചിലപ്പോൾ നമുക്ക് തോന്നാം ചിലർക്ക് ഇതുപോലത്തെ സ്വഭാവമുണ്ട് ചിലപ്പോൾ തോന്നും അതൊന്നും വിത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ ഇയാളുടെ അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പേഴ്സണാലിറ്റിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി തിയറീസിനെ കുറിച്ചിട്ടാണ് ഓക്കെ നമ്മളുടെ ഒരു ഇൻഫോർമൽ അസസ്മെൻറ്റിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റീനെ ഇൻഫോർമലായിട്ട് അസസ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട ഉൾക്കൊള്ളേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ സൈക്കോളജി സൈക്കോളജിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു പേഴ്സണാലിറ്റീനെ ഏത് രീതിയിലാണ് അസസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ പേഴ്സണാലിറ്റി റിസർച്ചിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേഴ്സണാലിറ്റി തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണെന്നോ ആ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സണാലിറ്റി തിയറിയിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ട്രെയ്റ്റ് തിയറിയാണ് ട്രെയ്റ്റ് മീൻസ് ഈ പറയുന്ന പോലെ തന്നെ സ്വഭാവ ഗുണങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പ്രത്യേക ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഒരു ട്രെയ്റ്റ് സ്വഭാവ ഗുണം ഒരാളുടെ സ്വഭാവഗുണം മറ്റുള്ള ആളുടെ സ്വഭാവഗുണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇത് അയാളുടെ പെർമനൻ്റും കൺസിസ്റ്റൻറ്റും അത് സ്ഥായിട്ടുള്ളൊരവസ്ഥയാണ് ഒരാളുടെ സ്ഥായിയായിട്ടുള്ളതും പ്ര പെർമനൻ്റുമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളെയാണ് നമ്മൾ ട്രേറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് ആയിട്ടാണ് നമ്മൾ കരു കരുതുക അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് വെച്ചുകൊണ്ടാണ് നമ്മളൊരു വ്യക്തിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ ട്രെയ്റ്റ് തിയറിയിൽ പല മോഡൽസും നമ്മളുടെ ഈ പേഴ്സണാലിറ്റി ട്രേറ്റിനെ മനസ്സിലാക്കാനായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് പല മോഡൽസും അത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളത് രീതിയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ആയിട്ടുള്ള രണ്ട് മാർഗങ്ങളിലൂടെയാണ് ഈ പേഴ്സണാലിറ്റി ട്രേറ്റ് അസസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തി തന്നെ എങ്ങനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ ഈ സ്വഭാവങ്ങളെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി തന്നെ ആ ക്വസ്റ്റ്യൻസിന് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഫീലിംഗ് ബിഹേവേഴ്സ് പറയുന്ന രീതി അപ്പോൾ അതിൽ കൂടെ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ട്രെയിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ സ്വഭാവ ഗുണങ്ങൾ മറ്റു ആൾക്കാർ ഇവാലുവേറ്റ് ചെയ്യുക അത് ഡയറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻ അത് ആ ആ വ്യക്തിയുടെ ബിഹേവ്യറിൻ്റെ ഡയറക്റ്റ് ഒബ്സർവേഷൻസിലൂടെ ഒക്കെ മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ സ്വ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റനർ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിലും ആ ക്വസ്റ്റനർ ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ആയിട്ട് മാറുകയാണ് ഇൻവെൻറ്ററി മീൻസ് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ ക്വസ്റ്റനർ ആ പേഴ്സണാലിറ്റി ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത് ഒരു ഇൻവെൻറ്ററി ആണ് ആ ഒരു പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം സോ ദാറ്റ് അത് വെച്ച് നമ്മളൊരു വ്യക്തിയെ അക്സസ് ചെയ് അസസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റണം ഓക്കെ സോ ഈ പറയുന്ന പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ ഇൻവെൻറ്ററി ആയിട്ടുള്ള ക്വസ്റ്റിനെയർ നമ്മൾ ഓരോ വ്യക്തിക്കും കൊടുത്തിട്ട് അതൊരു പർട്ടിക്കുലർ ഫോമിലാണ് അതൊരു ജനറൽ ഫോമാണ് കൊടുത്തുകൊണ്ട് നമുക്ക് അത് അവരെ സ്കോർ ചെയ്യുന്ന അനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് മനസ്സിലാക്കാം ഈ പേഴ്സണാലിറ്റി ഇൻട്രസ്റ്റ് വെച്ച് നമുക്കൊരു സോറി ഇൻവെൻറ്ററി വെച്ചുകൊണ്ട് നമുക്കൊരു വ്യക്തിയുടെയും അതുപോലെ കൂടുതലായിട്ടുള്ള വ്യക്തികളുടെയും നമുക്ക് ഒരേ സമയത്ത് തന്നെ എന്തു ചെയ്യാം അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഇതാണ് ട്രേറ്റ് തിയറി